സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ ദിവസങ്ങളിൽ വളരെ ഹിറ്റായി തീർന്ന ഒരു കന്നഡ ചിത്രമാണ് കാന്താര. ഒരു ദേശത്തിൻ്റെയും അതിൻ്റെ ഭൂമികയുടെയും കഥയാണത്. ഈ ദേശത്തെ സംബന്ധിച്ച് 3 വീക്ഷണകോണുകൾ ഈ കഥ വിവരിക്കുന്നുണ്ട്. ഒരു ഫോറസ്റ്റ് ഓഫീസറിന്റെ ആഖ്യാനം അനുസരിച്ച് ഭൂപടങ്ങളാൽ നിശ്ചയിക്കപ്പെട്ട ഒരു സംരക്ഷിത വനമാണത്. ഒരു ജന്മയുടെ നോട്ടത്തിൽ അത് അയാൾക്ക് ലാഭം കൊയ്യാവുന്ന ഏക്കർ കണക്കുകൾ മാത്രമാണ്. എന്നാൽ അവിടെ വസിക്കുന്ന ആദിവാസികളെ സംബന്ധിച്ച് അവർക്ക് അത് ദൈവദത്തമായ ഭൂമികയാണ്. അതുകൊണ്ട് തന്നെ കുലദൈവത്തിന്റെ സ്വരം എത്തുന്ന ഇടങ്ങൾ എത്രയോ അതാണ് ആ ഭൂമിയുടെ അതിരുകളെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കുലദേവതയുടെ വെളിച്ചപ്പാടാകുന്ന വ്യക്തി വളരെ കനപ്പെട്ട ഒരു അലർച്ച എപ്പോഴും പുറപ്പെടുവിക്കുന്നത്. ദൈവാവേശിതനാകുമ്പോൾ ദൈവത്തിന്റെ സ്വരം പോലെ ഇന്ന് ദേശമെന്ന ബിംബമുണർത്തുന്ന വചനഭാഗങ്ങളെ നാം കാണുകയാണ്. വിളഭാഗമെത്തിയ വയലുകളും പുല്ല് നിറയുന്ന മേച്ചിൽപ്പുറങ്ങളും കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ജീവിത സമൃദ്ധികളെ, കൃപാധിക്യങ്ങളെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരികയായിരുന്നല്ലോ. ഇന്നിതാ തപിച്ച മണലാരണ്യങ്ങളും വിജനതകളുമെല്ലാം ജലസമൃദ്ധമാകുന്നു, പച്ചപ്പണിയുന്നു, പൂക്കൾ ഉതിർക്കുന്നു എന്നൊക്കെ ഏഷ്യ 35:1-10 വരെ കാണുകയാണ്. ഇന്നലെ ശ്രാവകൻ വിളിച്ചു പറയുകയായിരുന്നല്ലോ ദൈവത്തിന്റെ മഹാവീതി ഒരുക്കാൻ. ഈ മഹാവീതിയെക്കുറിച്ചാണ് ഏഷ്യ എന്ന് പറയുന്നത്. ലെബനോനിന്റെ വൃക്ഷസമൃദ്ധിയും കാർമലിന്റെ സസ്യസമൃദ്ധിയും അവിടെ വിടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏഷ്യ 29 നാം കണ്ടതുപോലെ ദൈവം ഇവ രണ്ടിനെയും 2 തട്ടിലാക്കി ചിതറിച്ചിരുന്നു. ലെബനോനിന്റെ വനങ്ങൾ വെറും പൂങ്കാവനങ്ങൾ കാർമലായി മാറുമെന്നും പൂങ്കാവനങ്ങൾ വനങ്ങളായി മാറുമെന്നും പറഞ്ഞപ്പോൾ ഇന്നിതാ അവ രണ്ടിനെയും സമഗ്രമായി ദൈവം വിളക്കി ചേർക്കുകയാണ്. വനവും വേണം, പൂങ്കാവനവും വേണം. തൊട്ടു മുൻപേ ഏഷ്യ 34 അധ്യായത്തിൽ അനീതി നിറഞ്ഞ ഏദോമിന്റെ പതനത്തെ പാരിസ്ഥിതിക തകർച്ച, എക്കോളജിക്കൽ ഡീഗ്രഡേഷന്റെ ഭാഷയിലാണ് ഏഷ്യ അവതരിപ്പിച്ചത്. ഇന്നിതാ ഇവിടെ നീതിയിൽ ദൈവം തിരിച്ചുകൊണ്ടുവരുന്ന ഈ ശിഷ്ടജനത്തെ പാരിസ്ഥിതിക വളർച്ചയുടെ ഭാഷയിലാണ് വിവരിക്കുന്നതും. ദൈവത്തിന്റെ വിശുദ്ധജനം ആം ഹക്കോദേശ്, അവർ നടന്നേറുന്ന വിശുദ്ധ വീതി ഡെറക് ഹക്കോദേശ് ആണ് ഇവിടെ പ്രവാചകൻ പറയുന്നത്. 35:8-9 വരെ അവിടെ പരസ്പരം താങ്ങിക്കൊണ്ട്, ഇന്നലെ ശ്രീഹ പറഞ്ഞുതോർത്താൽ, ക്രിസ്തുവിനെ പോലെയുള്ള തുറവിയോടെ നാം അപരന്റെ വേദനകളിൽ കൂട്ടായിരിക്കണം, ബലഹീനമായ കാൽമുട്ടുകളെ ബലപ്പെടുത്തിക്കൊണ്ട് എന്നർത്ഥം. ഹെബ്രായർ 12 പിന്നീട് ഇതുപോലെ ആവർത്തിക്കുന്നുണ്ട്. അവിടെ വിശ്വാസം ഒരു വഴിയാത്രയാണെന്ന് നാം തിരിച്ചറിഞ്ഞിരുന്നു. ക്രിസ്തുവിനെ പിൻചെല്ലുന്ന വഴിയായിരുന്നു അത്. അവിടെ നാം ഒരുമയോടെ പരസ്പര ക്ഷമയോടെ നടക്കേണ്ടതുണ്ട്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ഈ ഒരുമനവും ദീർഘക്ഷമയുമെല്ലാം. ഓമത്തൂമിയായും മാക്രോത്തൂമിയായും അവിടെ നീതിയുടെയും സമാധാനത്തിൻ്റെയും കൊയ്ത്തുത്സവം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഹെബ്രായർ 12:11 നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉത്ഭവവും പരിപൂർത്തിയും ക്രിസ്തു തന്നെയാണെന്ന് പഠിപ്പിച്ചു തരികയായിരുന്നു ഹെബ്രായർ 12. ഇന്ന് സങ്കീർത്തനം 85 വീണ്ടെടുക്കപ്പെട്ടവരുടെ സൗഭാഗ്യം, റെസ്റ്റോറേഷൻ ഓഫ് ഫോർച്യൂൺസ് വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. രക്ഷയുടെ സമ്പൂർണത ആഘോഷിക്കുകയാണ് സങ്കീർത്തനം. ദൈവത്തിൻ്റെ സർവഭാവങ്ങളും അതിൻ്റെ നിറവിൽ പകർന്നാടുന്നൊരു മുഹൂർത്തമാണ് സമ്പൂർണ്ണ രക്ഷയെന്നത്. അത് അത്രമേൽ വിശിഷ്ടവും ഗഹനവുമായൊരു ദാനമാണ്. അതുകൊണ്ട് തന്നെ അത് പകർന്നു നൽകാൻ ദൈവം തന്നെ നേരിട്ട് വരണം. ക്രിസ്തു ദൈവത്തിൻ്റെ സമ്പൂർണതയാണ് എന്ന് കൊളോസിയരോട് ശ്ലീഹ പഠിപ്പിച്ചത് ഓർക്കുമല്ലോ. അതിനാൽ ക്രിസ്തുവിനാണ് രക്ഷയുടെ സമ്പൂർണത നാം കണ്ടെത്തുന്നത്. ഈ രക്ഷയോടാണ് നാം പരിപൂർണമായി വിശ്വസ്തതാപൂർവ്വം പ്രതികരിക്കേണ്ടത്. നാം തൊട്ടു മുൻപേ കണ്ടതുപോലെ ഈ രക്ഷയുടെ അനുഭവത്തിന് ചില പരിണത ഫലങ്ങളുമുണ്ട്. ദൈവത്തിൻ്റെ തന്നെ ഭാവങ്ങളായ സ്നേഹകാരുണ്യം, വിശ്വസ്തത, നീതി, സമാധാനം എന്നത് രക്ഷിക്കപ്പെട്ടവരുടെയും ജീവിതശൈലിയും നിതാന്ത ഭാവങ്ങളുമായി തീരണം. രക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ രക്ഷ നാം ഒരിക്കലും കൈവിടരുത് എന്നും അത് സദാ നമുക്ക് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയണം എന്നുമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതൽ. അതിനാൽ തന്നെ രക്ഷിക്കപ്പെട്ടവരെന്ന് വീമ്പിളക്കിക്കൊണ്ട് അശ്രദ്ധയോടെ ജീവിക്കുന്നത് വലിയ അപകടം വിളിച്ചു വരുത്തും. ദൈവത്തെ തേടുന്ന ജനത്തിന്റെ ജീവിത വിശുദ്ധി ദേശത്തിനും അഭിവൃദ്ധി നൽകുമെന്ന് സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. ദൈവം മനുഷ്യന് നൽകുന്ന ഈ വീണ്ടെടുപ്പുകളുടെയും സൗഖ്യത്തിന്റെയും പരിപൂർണ ഭാവം ഇന്ന് പ്രകടമാക്കുന്നുണ്ട്. ലൂക്ക 5:17-26 വരെ നാഥന്റെ അടുത്തേക്ക് ഒരു തളർവാദ രോഗിയെ മച്ചിളക്കി ഇറക്കുന്ന അവന്റെ സ്നേഹിതർ, നേരത്തെ നാം കണ്ടതുപോലെ ബലഹീനമായ കാൽമുട്ടുകളെ ബലപ്പെടുത്താൻ അവർ നടത്തുന്ന ഒരു ദൈവിക ഇടപെടൽ തന്നെയാണിത്. നാഥൻ വിസ്മയഭരിതനാകുകയാണ് അവരുടെ വിശ്വാസം കണ്ടിട്ട്. അവരുടെ വിശ്വാസവും നാഥന്റെ ശക്തിയും കൂടിച്ചേരുമ്പോൾ ഒടുക്കം കണ്ടുനിന്നവർ പറയാനിടയാകുന്നു, ഞങ്ങൾ ഇന്ന് മഹാവിസ്മയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നുവെന്ന്. നാഥൻ ആ രോഗിയോട് സുഖപ്പെടുക എന്നല്ല പറഞ്ഞത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. കേട്ടുനിന്നിരുന്ന ഫരിസേയർ ഉടനെ യുദ്ധസജ്ജരാകുന്നു. അതിന് തക്കതായ ഒരു കാരണം അവർക്കുണ്ട്. എന്തെന്നാൽ ദൈവത്തിന് മാത്രമാണ് പാപം മോചിക്കാൻ അധികാരം.
അങ്ങനെയെങ്കിൽ ഇവിടെ ഇതാ യേശു തന്നെ തന്നെ ദൈവത്തിന് തുല്യനാക്കിയിരിക്കുന്നു. അങ്ങനെ യേശു ചെയ്തെങ്കിൽ അത് അവൻ വ്യാജമായി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ യഥാർത്ഥമായി ചെയ്യുന്നതാണോ? ഫരിസേയരുടെ ഗണിതത്തിൽ യേശു പറഞ്ഞത് സത്യമായിരിക്കാൻ യാതൊരു വഴിയുമില്ല. പക്ഷേ തുടർന്ന് ദൈവിക ശക്തി എങ്ങനെ നിറവേറുന്നുവെന്ന് നാം കാണാനിരിക്കുന്നതേയുള്ളൂ. നാഥൻ പറയുന്നു, മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ടെന്നറിയേണ്ടതിന് നീ എഴുന്നേറ്റ് നടക്കുക എന്ന്. ക്രഞ്ച് ടൈം എന്നൊരു പ്രയോഗമുണ്ട് ഈ ദിവസങ്ങളിൽ ഫുട്ബോളിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ നാം കേൾക്കുന്നതാണത്. നിർണായക മുഹൂർത്തം എന്നാണ് അർത്ഥം. ഒരു കളിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു മുഹൂർത്തം, ഇതുപോലൊരു ക്രഞ്ച് ടൈമാണ് ഇവിടെ. യേശു ദൈവത്തെ പരീക്ഷിക്കുകയായിരുന്നെങ്കിൽ അവൻ പറഞ്ഞത് ഇപ്പോൾ പരാജയമടയും. പക്ഷേ അത് നിറവേറുക തന്നെ ചെയ്യുകയാണ്. കാരണം ഇന്ന് സങ്കീർത്തനം 85 പറഞ്ഞതുപോലെ, നമ്മുടെ സമാധാനവുമായി നമ്മിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ദൈവമാണവൻ. പാപങ്ങൾ മോചിച്ചു കിട്ടുക എന്നതിൽ പരം എന്ത് സമാധാനമാണ് ഒരുവൻ അനുഭവിക്കാനാകുക? ശാലോം. അതിനാൽ നമ്മുടെ തിരിച്ചുവരവുകൾ എപ്പോഴും ദൈവിക സമാധാനത്തെ തേടിക്കൊണ്ടായിരിക്കണം.